വണ്ടി വണ്ടിയെല്ലാം മറച്ചു വെച്ചോണോ, നമ്പർ പ്ലേറ്റും രണ്ടിയെല്ലാം വെച്ചോണോ അവര് വന്നിട്ടുണ്ട്. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് പോളിയിൽ നിരന്തരം RSS-കാരുടെ വിഷയങ്ങളുണ്ടായിരുന്നു. പുറത്തുനിന്നുള്ളവർ സംഘടിച്ചു വന്ന് വിദ്യാർത്ഥികൾക്ക് നേരെ പെങ്കൊച്ചുങ്ങളെ ശല്യം ചെയ്യുന്ന ഉൾപ്പെടെയുള്ള വിഷയങ്ങളുണ്ടായിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട് സാജിദ് കഴിഞ്ഞ ദിവസം അവരെ ചോദ്യം ചെയ്യുകയും അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് സാജിദിനെ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അടിക്കും കൈകാര്യം ചെയ്യും എന്നുള്ള രീതിയിലേക്ക് സംസാരമായി. അപ്പോൾ ഞാൻ അങ്ങനെ സാജിദിനെ കൊണ്ടാക്കാൻ വേണ്ടി അമ്പലത്തിൻകാല വരെ പോകുമായിരുന്നു. ഞാനും ഞങ്ങളൊരു 3-4-5 പേരുണ്ടായിരുന്നു. അങ്ങോട്ട് പോകുന്ന വഴിക്ക് അവന് ഇരുമ്പ് വടിയും വാളും ഒക്കെ ആയിട്ടാണ് അവർ വന്നത്. വന്ന് ആദ്യമേ അവനെ അടിക്കുകയായിരുന്നു. അങ്ങനെ എതിർക്കാൻ വന്ന ഞങ്ങളെയും അടിക്കുന്നുണ്ട്. എൻ്റെ രണ്ട് കൈകളിലും അടിക്കുകയും ഒക്കെ ചെയ്തു. ഒരാളെ പരിചയമുള്ളവരാണ്, 7 തന്നെയുള്ള സനൽ എന്ന് പറഞ്ഞുകൊണ്ട് RSS പ്രവർത്തകനാണ്. ഈ കഞ്ചാവും ലഹരി ഉപയോഗമൊക്കെ ഉള്ള ഒരു കക്ഷിയാണ്. അതിൻ്റെ പേരിൽ കേസുകളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരാളാണ്. സ്ഥിരമായിട്ട് RSS-കാർ കേന്ദ്രീകരിച്ച് വന്ന അവിടെ വിഷയങ്ങളുണ്ട്. പെൺകുട്ടികളെ ശല്യം ചെയ്യുന്നുണ്ട്. അതിൻ്റെ പേരും പറഞ്ഞുകൊണ്ടാണ് സാജിദ് ചോദ്യം ചെയ്തത്. കോളേജിൻ്റെ പരിസരത്ത് വന്ന് നിരന്തരം പ്രശ്നങ്ങളുണ്ടാകുന്നുണ്ട്. പോലീസിൽ ഈ കഴിഞ്ഞ ആഴ്ചയാണ് വിഷയങ്ങളുണ്ടാകുന്നത്. അപ്പം സാജിദ് ചോദ്യം ചെയ്തു. പെൺകുട്ടികളെ ഉൾപ്പെടെ ശല്യം ചെയ്യുന്നൊരു പ്രവണതയാണ് പുറത്തുനിന്ന് വരുന്നത്. ഇവിടെ പ്രചാരകനായിട്ട് വന്നൊരു കക്ഷിയും ഈ സനൽ ഉൾപ്പെടെയുള്ളവർ ചേർന്ന് നിന്ന് പെൺകുട്ടികളെ ശല്യം ചെയ്തു. അതിനെ തുടർന്ന് ചോദ്യം ചെയ്തതിനാണ് ഈ വിഷയങ്ങളുണ്ടായത്. അപ്പോൾ അതിനകത്തുണ്ടായിട്ടുള്ള ചില പ്രശ്നങ്ങളാണ്. വിദ്യാർത്ഥിനികളെ ശല്യം ചെയ്യാൻ പുറത്തു നിന്ന് വരുന്ന ആളുകളെ SFI പ്രവർത്തകർ ചോദ്യം ചെയ്യുന്നു എന്നുള്ളതാണ് ഇവരോട് ഈ പകയും വിദ്വേഷവും ഉണ്ടാകാനുള്ള കാരണം. വിദ്യാർത്ഥിനികളും ഞങ്ങളുടെ സഹോദരിമാരാണ്. അവർക്ക് കോളേജിൽ വരാനും പഠിക്കാനുമുള്ള സ്വാതന്ത്ര്യം ഉണ്ടാകണം എന്ന നിലപാടാണ് SFI ക്യാമ്പസുകളിൽ ഉയർത്തുന്നത്. പക്ഷെ അവിടെ കുറച്ചു കാലമായിട്ട് പെൺകുട്ടികളെ നിരന്തരമായി പിന്തുടരുന്നതിനും അവരെ ശല്യം ചെയ്യുന്നതിനും വേണ്ടിയിട്ട് ഒരു സെറ്റ് ആളുകൾ പിന്നാലെ നടക്കുന്നുണ്ട്. അതിനെ SFI ചോദ്യം ചെയ്യുകയും SFI അതിനെ പ്രതിരോധിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇവരോടെ ഇത്ര കടുത്ത നിലപാട് സ്വീകരിച്ച് മാരകായുധങ്ങളുമായി ഇവരെ ആക്രമിക്കുവാനുണ്ടായ സാഹചര്യം. ഇത് RSS-ൻ്റെ പേരിലുള്ള ഒരു സെറ്റ് പിള്ളേരാണ് ഈ നിലയ്ക്ക് കടന്നു വരുന്നതും അവരെ ചോദ്യം ചെയ്യുകയും ചേർത്ത് നീക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് SFI-ക്കാരാണ് അവരുടെ ഇത്തരം സൂര്യവിഹാരത്തിന് ക്യാമ്പസിൽ തടസ്സം നിൽക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ് ഇവരോടെ ഇത്ര ക്രൂരമായി മാരകായുധങ്ങളുമായി വന്നിട്ട് ഇവരെ ഇങ്ങനെ ആക്രമിക്കുവാനും ഈ സ്ഥിതിയിൽ കൊണ്ടെത്തിക്കാനുണ്ടായ കാരണം. ഈ നടപടി അപലപനീയമാണ്. എത്രയും പെട്ടെന്ന് കുറ്റവാളികളെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരുന്നതിനും മാതൃകാപരമായ ശിക്ഷാ നടപടികൾ ഉറപ്പുവരുത്തുകയും ചെയ്ത് ക്യാമ്പസിൻ്റെ സമാധാനപരമായ അന്തരീക്ഷം ഉണ്ടാക്കുന്നതിന് പോലീസ് അധികൃതർ ആവശ്യമായ നടപടികൾ ഉടനടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെടുകയാണ്. ലോകത്തെവിടെ നിന്നും നാട്ടിലെ വാർത്തകൾ അറിയുവാനായി കൊട്ടാരക്കര മീഡിയ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.